ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2012 മോഡലാണ്. വണ്ടി 105,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ചെക്കപ്പ്, ഫുൾ വർക്കിന് വന്നതാണ്. ഇതിലും കത്തുന്നുണ്ട്, ഡീസലിൻ്റെ മഞ്ഞൾ കിട്ടണ്ട. എല്ലാ വണ്ടിയിലും വരുമ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ് കേട്ടോ. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേങ്കിൽ ഡീസൽ എല്ലാ വണ്ടിയിലും കുറവ്. ഡീസൽ വണ്ടിയാണെങ്കിൽ പെട്രോൾ വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ ഒന്നുമില്ല. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഇനി പൂറ്റിയെടുക്കുന്നു പറഞ്ഞിട്ടാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇങ്ങനെ തരും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വണ്ടി നമുക്ക് ഓടിച്ചു വെക്കാനുള്ളൊരു ഇത് കിട്ടില്ല. ശരി, എന്തായിക്കട്ടെ. പിന്നെ ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഫുൾ ചെക്കപ്പ് A to Z എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് ക്ലിയർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഓടിച്ച് നോക്കിയതിൽ ബോഡി നല്ല വൈബ്രേഷൻ, നല്ല വൈബ്രേഷൻ പറഞ്ഞാൽ നല്ല വൈബ്രേഷൻ. ഒരു നമ്മൾ തേർഡ് ഗിയർ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പയ്യെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓന്ന് പറഞ്ഞിട്ട് ഓന്ന് പറഞ്ഞാൽ പൊറന്നുണ്ടോ സൗണ്ട്. വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല, എങ്കിലും നമ്മളിതിപ്പോൾ ഫോർത്ത് ഗിയർ ഇട്ട് ഒരു 40 ആക്സിലറേഷൻ വിട്ടാൽ പോയി സൗണ്ടില്ല. ആക്സിലറേഷനിൽ ഇങ്ങനെ പയ്യെ അങ്ങ് കാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊറന്ന് സൗണ്ട്. ഫുള്ള് ഡാഷ് ബോർഡ് എയർ ബാഗ് ഒക്കെ ഉള്ളതാണ്. എയർ ബാഗിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ യൂണിറ്റ് ഒക്കെ കിടന്ന് നല്ല വിറയലങ്ങ് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബോഡി സൗണ്ട് നമുക്ക് ഇതിനകത്ത് ക്ലിയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷൻ പാർട്സ് നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ഫ്രണ്ടിലെ ഷോക്ക് രണ്ടും ഷോക്ക് മൗണ്ട് ഓവലായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഷോക്കും ഷോക്ക് മൗണ്ടും മാറണം. ബാക്കിയുള്ള അണ്ടർ പാർട്സ് നമുക്ക് ചെക്ക് ചെയ്താലേ അറിയുള്ളൂ, ഓടിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ നല്ലവണ്ണം ബോഡി സൗണ്ട് ഉണ്ട്. വണ്ടി പക്ക വണ്ടിയാണ് കേട്ടോ. അവർക്ക് സീറ്റൊക്കെ വർക്ക് ചെയ്തിട്ട് പക്ക നീറ്റ് എന്താ പക്ക സൂപ്പറായി വർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വണ്ടി. കളറും ഒക്കെ സെറ്റാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബോഡിയാണെന്നുണ്ടെങ്കിലും സീറ്റ് വർക്ക് ആണെങ്കിലും എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ ബോഡി സൗണ്ട് ഹെവി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഓടിക്കാൻ ഒരു സുഖവും ഇല്ല. വണ്ടി എന്താ പറയുക, വണ്ടി പെട്ടെന്ന് ഗിയർ നമ്മൾ ഫോർത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ തേർഡിൽ ഇട്ടിട്ട് വലിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. എന്താ ചെറിയൊരു വൈബ്രേഷൻ, എഞ്ചിൻ്റെ വൈബ്രേഷൻ പോലും നമുക്ക് ബോഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബോഡിയിലേക്ക് വരികയാണ്. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയി കൊടുക്കണം. ഡാഷ് ബോർഡ് ഇറക്കിയിട്ട് അതിൻ്റെ സൗണ്ടുകൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കണം. മൈന്യൂട്ട് കാര്യങ്ങളാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പക്ക വൃത്തിയാവും, പിന്നെ വണ്ടി ഓടിക്കാൻ തന്നെ ഭയങ്കര സുഖമായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ഇട്ടിരിക്കുന്നത് വേറെ ഏതൊരു കമ്പനിയാണ്, ലുക്കല്ല, വേറെ ഏതൊരു കമ്പനിയാണെന്നാണ് പറഞ്ഞത് കസ്റ്റമർ. പക്ഷേ ക്ലച്ച് പെഡൽ ഫ്രീ ആണ്. ചെയ്തിട്ടിപ്പോൾ കുറച്ചായിട്ടുള്ളൊരു 13,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ റേസ് ആവുന്നുണ്ട് വണ്ടി. വണ്ടി തേർഡ് ഗിയറിലിട്ട് നമുക്കൊന്ന് വലിപ്പിക്കുമ്പോൾ വണ്ടി നല്ലവണ്ണം റേസ് ആവുന്നുണ്ട്. ഞാൻ കസ്റ്റമറുടെ ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ലൂക്കിൻ്റെ ഇടാൻ പറഞ്ഞപ്പോൾ ലൂക്കിൻ്റെ വേണ്ടാന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. വർക്ക്ഷോപ്പുകാർ ലൂക്കിൻ്റെ വേണ്ട, ഇതാണ് നല്ലതെന്ന് പറഞ്ഞത്. പക്ഷേ ഒറിജിനലല്ല, വേറെ ഏതോ ഒരു കമ്പനിയാണെന്നാണ് പറഞ്ഞത്. ഏതാണെന്ന് എനിക്കും അറിയില്ല, അഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. ലൂക്കല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടൊയോട്ടയിൽ നമ്മൾ ഇടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ടൊയോട്ട കോളിസിനായാലും ശരി ഇന്നോവയ്ക്കാണെങ്കിലും ശരി ലൂക്കിൻ്റെ ക്ലച്ച് കയറ്റാൻ നോക്കുക. എന്നാലേ അത് പക്കാ വൃത്തിയാവുള്ളൂ. അല്ലാത്ത പക്ഷം വൃത്തിയാവില്ല, വണ്ടി റേസിംഗ് ആവും. വാല്യൂടെ ക്ലച്ചാണെന്നുണ്ടെങ്കിൽ ഏത് ക്ലച്ച് ഇട്ടാലും, വേറെ മറ്റുള്ള വണ്ടികൾക്കൊക്കെ വാല്യൂടെ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്, ഒരു കുഴപ്പമില്ല. ഓരോരോ വണ്ടിക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൊയോട്ടയുടെ വണ്ടിക്ക് എപ്പോഴും ഇന്നോടെ ഇപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും ശരി, നിങ്ങൾ ഒരു വർക്ക്ഷോപ്പിൽ ക്ലച്ച് പണിയാൻ കൊടുക്കുകയാണെങ്കിലും ശരി ലൂക്കിൻ്റെ ക്ലച്ച് ഇടാൻ പറയുക. റിലീസ് ബെയറിംഗ് ഓയി അല്ലാന്നുണ്ടെങ്കിൽ NSK റിലീസ് ബെയറിംഗ് ഇടുക. അതാകുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്, അതാണ് നമുക്ക് ഇടേണ്ടത്. എന്നാലേ ആ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുള്ളൂ. ലൂക്കിൻ്റെ ക്ലച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10,000-15,000 കിലോമീറ്റർ വരെ ആ സ്മൂത്ത്നെസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ എഞ്ചിൻ പുള്ളിങ്, എഞ്ചിൻ്റെ പവർ ഡ്രോപ്പ് ആവാതെ തന്നെ നമുക്ക് ഗിയർ ബോക്സിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓടിക്കാൻ തന്നെ നല്ലൊരു സുഖവും പക്കയായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വൈബ്രേഷനും കാര്യങ്ങളും എല്ലാം വരും അതിനകത്ത്. അപ്പോൾ ഇത് ഇട്ടിട്ട് 3,000 കിലോമീറ്റർ ആയിട്ടുള്ള ക്ലച്ച്, പെഡലൊക്കെ ഫ്രീ ആണ്. പക്ഷേ എങ്കിൽ തേർഡ് ഗിയർ ഇട്ടിട്ട് വണ്ടി റേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണിച്ചു തരാം, വണ്ടി സ്ലിപ്പാവുകയാണ്. ഫുള്ള് ക്ലച്ചിൽ നിന്ന് കാലെടുത്തതാണ്, എന്നിട്ടും വണ്ടി ഓഫാവുന്നില്ല, സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടുമ്പോൾ ലൂക്കിൻ്റെ ക്ലച്ച് ഇടുക, എന്നാൽ മാത്രമേ സെറ്റാവുള്ളൂ. ബാക്കിയുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് നോക്കാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന്. വണ്ടി എന്തായാലും നമുക്ക് കുട്ടപ്പനാക്കി നീറ്റാക്കി കൊടുക്കാം. ഇതിലിപ്പോൾ ചെക്ക് ചെയ്താൽ ഓടിച്ചു നോക്കുമ്പോൾ ഹെവി വൈബ്രേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ബാക്കി സസ്പെൻഷൻ പാർട്സിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല, ചെറിയൊരു വെളിച്ചിൽ മാത്രമേ നമുക്ക് ഈ വണ്ടിക്ക് നമുക്ക് ഫീൽ ചെയ്തത്. അതിൽ ചെക്ക് ചെയ്തതിലിപ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻ്റോ എൻഡോ കാര്യങ്ങളൊന്നും വലിയ ഷേക്കോ കാര്യങ്ങളൊന്നും ഇല്ല, നീറ്റായി തന്നെ ഇരിക്കുന്നത്. എൻ്റെ ഓടിക്കാനും യാതൊരു വിധ ബുദ്ധിമുട്ടില്ല. ആ വൈബ്രേഷൻ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വണ്ടി പക്കേനാണ്. പക്ഷേ എങ്കിൽ ലോ റാമിൻ്റെ ബോൾ ജോയിൻ്റെ അത്രാമിൻ്റെ ബോൾ ജോയിനും ഹെവി ആയിട്ട് ഇതിനകത്ത് പോയിട്ടുണ്ട്. എന്താ നല്ല ഷേക്കാണ് കിട്ടുന്നത്. അതുപോലെ അപ്രാം ബോൾ ജോയിൻ്റ് നല്ല ഷേക്കുണ്ട്. അതുപോലെ ഈ സൈഡിൽ ലോവർ ആം ബോൾ ജോയിൻ്റ് അവർ മാറിയിട്ടുണ്ട്, പുതിയതാണ് കിടക്കുന്നത് ഇതിനകത്ത്. അതുകൊണ്ട് ഈ സൈഡിലെ ബോൾ ജോയിൻ്റ് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ അപ്രാം ബോൾ ജോയിൻ്റ് ലെഫ്റ്റ് സൈഡും അപ്രാം ബോൾ ജോയിൻ്റ് പോയിട്ടുണ്ട് ഇതിനകത്ത്.
അപ്പൊ മൂന്ന് ബോൾ ജോയിന്റ് ഇതിനകത്ത് മാറണം. പക്ഷെ ബുഷ്കിറ്റോ ലോറാമിന്റെ ബുഷ്കിറ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വലിയ കുറച്ചില്ല. ഇനി നമുക്ക് എന്തായാലും ലോറാം ബോൾ ജോയിന്റ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുക്കണം. അഴിച്ചെടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം, ഇതിന്റെ ബുഷ് കട്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നോക്കാം. ഇനി കുഴപ്പമില്ല. പിന്നെ പോസ്റ്ററിങ്ങിന്റെ ഓയിൽ ചെറുതായിട്ട് ഇവിടെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്ലിപ്പിന്റെ അവിടെ നിന്ന്. അപ്പൊ അത് നമുക്കൊന്ന് ആക്കി കൊടുക്കാനുണ്ട്. പിന്നെ ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ മൗണ്ട് ഗിയർ ബോക്സ് മൗണ്ട് എന്തായാലും മാറ്റണം. എന്താ ആ ഒരു വൈബ്രേഷൻ ആയിട്ട് തന്നെയാണ് കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വന്നത് തന്നെ. അപ്പോൾ അത് നമുക്ക് പക്കാ ക്ലിയർ ആക്കി കൊടുക്കണം. സ്റ്റാർ ജോയിന്റ് രണ്ട് സ്റ്റാർ ജോയിന്റ് ഇതിനകത്ത് പോയിട്ടുണ്ട്, ബാക്കിൽ ഈ സൈഡും അത്യാവശ്യം സൗണ്ടും ഉണ്ട് ഇതിനകത്ത്. അതുപോലെ ഇത് പിന്നെ റിയർ ആംബുഷ്കിറ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പിന്നെ രണ്ട് ഷോക്കും ലീക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് രണ്ട് ഷോക്കും ഓവലും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് രണ്ട് ഷോക്കും റിയർ രണ്ട് ഷോക്കും എന്തായാലും മാറ്റണം. പിന്നെ ലാക്ക്റോഡിൻ്റെ ബുഷ് നമുക്ക് ഇതിനകത്ത് മാറ്റണം. എന്താ വെച്ചാൽ വീക്കായി ബുഷ് വീക്കായിരിക്കണം, ഓവലോ കാര്യങ്ങളൊന്നും അല്ല, ബുഷ് വീക്കായിട്ട് മൊത്തം ബൾജായിട്ട് പുറത്ത് വന്നിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ആയി കൊടുക്കണം. മേജർ വർക്ക് വലിയ വർക്കില്ല, എങ്കിലും ചെറിയ ചെറിയ വർക്ക്. കസ്റ്റമർക്ക് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ബോഡി സൗണ്ട്, അത് നമുക്ക് പക്കയായിട്ട് ക്ലിയർ ആയി കൊടുക്കണം. നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഷോക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അയച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയച്ചു നോക്കുമ്പോൾ ലോവർ ആമിൻ്റെയും അപ്പർ ആമിൻ്റെയും ബുഷും ചെറിയൊരു ഡാമേജ് ഉള്ളത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബുഷുകൾ കംപ്ലീറ്റും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റും കംപ്ലൈൻ്റ് ആണ്, പക്കാ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈമിംഗ് ബെൽറ്റും മാറ്റുന്നുണ്ട്. ടൈം ബെൽറ്റ് ഇടുന്നത് നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇടുന്നത്, തന്നെ ടൊയോട്ടയുടെ ഓയിൽ പാർട്സ് തന്നെയാണ് ഇടുന്നത്. ഏകദേശം 3,300 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൽ കിടന്ന ബെൽറ്റ്, കിടന്ന ബെൽറ്റ് ഗെറ്റ്സിൻ്റെ ബെൽറ്റാണ് ഇതിനകത്ത് കിടന്നിട്ടുണ്ടായിരുന്നത്, ഉണ്ടല്ലേ. നമ്മളത് മാറ്റി ഒറിജിനൽ ബെൽറ്റ് തന്നെ കയറ്റുന്നുണ്ട്. ബെൽറ്റിന് വന്നിട്ട് ടൈമിംഗ് ബെൽറ്റ് 3,239 രൂപ അത്രയും വില ഇതിനകത്ത് വരുന്നുണ്ട് ഒറിജിനൽ. എന്തായാലും നമുക്ക് കയറ്റി ഇന്നോവയുടെ ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റും ഫിനിഷ് ചെയ്ത് നമ്മൾ ടയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൈം ബെൽറ്റ് കാര്യങ്ങളൊക്കെ മാറിഞ്ഞു. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ കോളം ബൂട്ടാണ് മാറുന്നത്. എയർ ബാഗ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ലോക്ക് ചെയ്തിട്ട് വന്ന് അഴിക്കാനായിട്ട്, അല്ലാത്ത പക്ഷം നമുക്കത് അതിൻ്റെ സ്പൈറലുകളിൽ കംപ്ലൈൻറ്റ് ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്തിട്ട് വേണം കംപ്ലീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ സ്റ്റിയറിംഗ് കോളം ബൂട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് മാറ്റിയത്. അപ്പോൾ ഇന്നോവയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റായി. ഇതിപ്പോൾ 1-2 മണിക്കൂറായി ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. നമ്മൾ ടൈമിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാണ്. ഡീസൽ കുറച്ച് കുറവായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ഡീസലും നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഡീസൽ എപ്പോഴും ഫുൾ ഒരു അത്യാവശ്യം ഒരു 10 ലിറ്ററെങ്കിലും മിനിമം വെച്ചിട്ട് വേണം കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ 10 ലിറ്റർ ഡീസൽ ഇതിനകത്ത് ഒഴിച്ചു, ഒഴിച്ചിട്ടും ഇതിനകത്ത് വണ്ടി ഒട്ടും തന്നെ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ ഈസിയം ഓഫ് ആക്കാനായിട്ടൊരു സ്വിച്ച് ഇതിനകത്ത് വെച്ചു. എന്തിനാണോ ഇത് വെച്ചിരിക്കാന്നറിയില്ല, എന്താ ഈ ഒരു സ്വിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ആ സ്വിച്ച് വെച്ചിട്ട് ആ സ്വിച്ചിൻ്റെ നമ്മൾ അവിടെ സ്റ്റിയറിംഗ് കോളം ബൂട്ട് മാറണം. ആ ബൂട്ട് മാറുന്ന ആ സ്ഥലത്താണ് അത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് അഴിക്കുമ്പോഴെന്താ അതിൻ്റെ വയറിങ് വിട്ടു. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നുമില്ല, അത് ഇന്ത്യ ഫോണിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേങ്കിൽ അത് ഈസിയം ഓഫാക്കാനുള്ളൊരു സ്വിച്ചാണ് അതിൽ വെച്ചിരിക്കുന്നത്. വെച്ചാൽ ഈസിയം നമ്മൾ അത് ഓഫ് ചെയ്ത് വയർ വിട്ട് കിടക്കുമ്പോൾ എൻ്റെ സ്കാനറും കണക്റ്റ് ആവുന്നില്ല. ഇനിയിപ്പോൾ വേറെ വല്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, ഈസിയം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാവുക എന്നുള്ള ഒരു ഡൗട്ട് അടക്കം ഇതിനകത്ത് വന്നു. അപ്പോൾ ഒന്നിലെ ഇങ്ങനെ സ്വിച്ച് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അറിയുമെങ്കിൽ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയുക, അങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ച്. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടേ നമ്മളാകെ പെട്ടെന്ന് ടെൻഷനായിപ്പോൾ, ഇതുവരെക്കും ഇല്ലാത്തൊരു സംഭവം ഇതെന്താ പെട്ടെന്ന് എന്നുള്ളൊരു ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ തന്നെ മൈൻഡ് ഔട്ടാവും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി സെക്കൻഡ്സ് ഇപ്പോൾ കസ്റ്റമർ എടുത്തതാണ്. അപ്പോൾ സെക്കൻഡ്സ് എടുക്കുന്ന കൊടുക്കുന്ന ആളെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് പറയണം. എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യുമ്പോഴും ആ വർക്ക് പ്രൊസീജ് ചെയ്യുമ്പോഴും കുറച്ച് ഈസി ആവുള്ളൂ. ചില കസ്റ്റമറൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും ആ സ്വിച്ച് ഓൺ ആക്കിയാലോ കേട്ടോ ഇത് സ്റ്റാർട്ട് ആവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് പോയി. ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു 3 മണിക്കൂറാണ് പോയത്. ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ അത് ഒഴിച്ച് ഇതഴിച്ച് അത് നോക്കി ഇത് നോക്കി എന്ന് പറഞ്ഞാൽ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ട് ലാസ്റ്റ് അഴിച്ച ഭാഗങ്ങളെല്ലാം സെർച്ച് ചെയ്ത് നോക്കി ഇത് നോക്കി നോക്കി വരുമ്പോഴാണ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വയറ് വിട്ട് കിടക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കസ്റ്റമർ വിളിച്ചത്. കസ്റ്റമർക്കും അറിയില്ല പക്ഷേങ്കിൽ. പിന്നെ അത് രണ്ടും ജോയിൻ്റ് ചെയ്ത് ഓൺ ആക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ഇത്രേ ഉള്ളൂ പ്രശ്നങ്ങൾ. എന്തിനാ ഇത് വെക്കുന്നു എന്നുള്ള കാര്യം അറിയില്ല. ഇനിയിപ്പോൾ സേഫ്റ്റിക്കായിട്ട് സേഫ്റ്റിക്കാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ നിങ്ങൾ ഒന്ന് ഇൻഫോം ചെയ്യുക കസ്റ്റമർക്ക് കൊടുക്കുന്ന വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്ത്.
അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഒന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അറിയിക്കുക, അറിയിച്ചാൽ തന്നെ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ ഇരിക്കും. ഇതിന്റെ വണ്ടിയുടെ എ സി ഫിൽറ്റർ ഫുള്ള് ഡാമേജ് ആണ്, ഈ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് എ സി ഫിൽറ്റർ. അപ്പൊ നമ്മൾ എ സി ഫിൽറ്ററും ഒറിജിനൽ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്ററും നല്ലവണ്ണം പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡീസൽ ഫിൽറ്ററും അതിനകത്ത് മാറുന്നുണ്ട്. ഫിൽറ്റേഴ്സ് കംപ്ലീറ്റ് നമ്മൾ ഒറിജിനൽ തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇന്നോവയുടെ വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട് ഫ്രണ്ട് സസ്പെൻഷൻ, റിയർ സസ്പെൻഷൻ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കോളം, ബൂട്ട്, സർവീസ്, മേജർ സർവീസ്, എല്ലാ ഫിൽറ്റേഴ്സും മാറിയിട്ടുണ്ട്. ഓയിൽ, ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. എ സി ഫിൽറ്ററൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു, ഫിൽറ്ററുകൾ കംപ്ലീറ്റ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട് ഇതിനകത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം വൈബ്രേഷൻ പോയിട്ടുണ്ട്, എങ്കിലും ബോഡി വൈബ്രേഷൻ കുറച്ചുകൂടെ ഉണ്ട്. അത് നമുക്ക് ഇനിയിപ്പോൾ ഡാഷ് ബോർഡൊക്കെ അയച്ചൊന്ന് റീസെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോഴും നമ്മളിത് ഫോർത്ത് ഗിയറിൽ ഒരു 20-30 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ കറക്റ്റാണ്. വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും നമുക്ക് ഇനിയിപ്പോൾ ഡാഷ് ബോർഡിൽ നിന്ന് ചെറിയൊരു വിറയൽ വരുന്നുണ്ട്. അത് എബിഎസിൻ്റെ എയർ ബാഗിൻ്റെ ആ ഒരു യൂണിറ്റിൻ്റെ അകത്തു നിന്നാണ് സൗണ്ട് വരുന്നത്. നോർമലി എബിഎസ് എയർ ബാഗുള്ള വണ്ടികൾക്ക് ഈ ഒരു സൗണ്ട് പ്രത്യേകിച്ച് വരും. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഇതിൽ ക്ലച്ച് ചെറിയ ടൈറ്റുണ്ട്, അത് കസ്റ്റമർ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ക്ലച്ച് ഇപ്പം മാറിയതാണ്, ലൂക്കിൻ്റെ അല്ല, വേറെ ഏതൊരു ക്ലച്ചാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു പ്രയാസം ഇതിനകത്ത് ഉണ്ട്. നമ്മൾ ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു സുഖമില്ല. പിന്നെ വീല ലൈമിൻ്റെ ചേന, സ്റ്റിയറിംഗ് ഒക്കെ റോങ് ആയിട്ട് നിൽക്കുന്നത്. സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് മാറിയിട്ടുണ്ട്. സസ്പെൻഷൻ ബുഷ്കിറ്റ് ഡാമേജ് ഉണ്ടായിരുന്നത്. അപ്പറാമിൻ്റെയാണ് കൂടുതൽ ഡാമേജ് ഉണ്ടായിരുന്നത്. പിന്നെ ലോവർ ആമിൻ്റെയും കൂടെ നമ്മൾ ഫുൾ സെറ്റ് സസ്പെൻഷൻ കിറ്റ് മാറിയിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഈ ബോഡിയുടെ സൗണ്ട് മാത്രം ഒന്ന് ക്ലിയർ ചെയ്യേണ്ട, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പക്ക ഓക്കെ ആയിട്ടുണ്ടാവും. ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലും സൗണ്ട് ബിറന്നൊരു സൗണ്ട് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് അത് സെറ്റാക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇട്ടിട്ട് കുറേയായി, നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്, എനിക്ക് വീഡിയോ എടുക്കാൻ പോലും സമയമില്ല, കിട്ടുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടികളും കൂടുതലും കംപ്ലയിൻറ്റ് വണ്ടികളാണ് കൂടുതലായിട്ട് വരുന്നത്. സർവീസ് വണ്ടികളുടെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ റിലാക്സേഷൻ ഉണ്ടാവും. പക്ഷേ കംപ്ലയിൻറ്റ് വണ്ടികൾ വരുമ്പോൾ നമുക്ക് ഫുൾ ടെൻഷനാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് നോക്കണം, ഇത് നോക്കണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്വിച്ച് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാവാതെ ഒരു നിമിഷം നമ്മൾ ടെൻഷൻ അടിച്ച് പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം കഴിഞ്ഞ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാവണമെന്ന് പറയുമ്പോൾ നമ്മൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ സമയം അങ്ങ് കളഞ്ഞ് ലാസ്റ്റ് നോക്കുമ്പോഴാണ് ആ ഒരു സ്വിച്ചിൻ്റെ കാര്യം നമ്മൾ ഓർമ്മ വന്നത്. പിന്നെ അതുപോലെ തന്നെ ടൈമിംഗ് കിറ്റും മാറ്റിയിട്ടുണ്ട്. ടൈമിംഗ് കിറ്റ് മാറ്റിയപ്പോഴാണ് പിന്നെ നമുക്കൊരു ഇതുവരെ സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു സ്റ്റാർട്ടാകാതിരുന്നപ്പോൾ ഇനിയിപ്പോൾ ടൈമിങ്ങിൽ വല്ലതും മാറിയെന്ന് പറഞ്ഞ് ടൈമിംഗ് അഴിച്ച് നോക്കി. അങ്ങനെ കുറേ ഒരു 2-3 മണിക്കൂർ കുറച്ച് ടെൻഷൻ അടിച്ച് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോഴാണ് ഈ ഒരു കാര്യം. അപ്പോൾ അതും കൂടെ ക്ലിയർ ചെയ്തപ്പോൾ പക്ക ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് വീൽ അലൈൻമെൻറ്റും കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഡെലിവറി ചെയ്യാം. ഓക്കെ.